ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു 90s കിഡ്സ് ടോയ്സ്. അപ്പോൾ നമ്മളിന്ന് ഒരു ഓഫ് റോഡ് വാഹനത്തിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റിൻ്റെ റിവ്യൂ ഒന്നുമല്ല, അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഓഫ് റോഡ് എക്യുപ്മെൻറ്റിൻ്റെ റിവ്യൂ ആയിട്ട് കയറാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിൽ സ്റ്റീരിയോ കണക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗായിട്ട് മാത്രം കൂട്ടിയാൽ മതി. അപ്പോൾ ആ വ്ളോഗിൽ നമ്മൾ ജിപ്സിയിൽ സ്റ്റീരിയോ കണക്ട് ചെയ്യുന്നു, സ്പീക്കർ കണക്ട് ചെയ്യുന്നു. ഇന്ന് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം. അത് ഡ്രൈവ് 69 എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്, നമ്മളെ ഫ്രണ്ടാണ് നടത്തുന്നത്. അഖിലിൻ്റെ പേര് KGF ഒരു മെമ്പറാണ്. അപ്പോൾ KGF എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി വെക്കുക, KGF എന്ന് അടിച്ചു വെക്കുക. കേരള ജിപ്സി ഫാൻസ് ആൻഡ് ഓണേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, സോറി, ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഓഫ് റോഡ് വാഹനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിൻ്റെ ആക്സറീസ് എന്തൊക്കെയാണ് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാനൽ നല്ലോണം യൂസ്ഫുൾ ആവും. വീഡിയോ ചിലപ്പോൾ കുറച്ച് ദിവസം ഡിലേ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ബെൽ ബട്ടണൊക്കെ അമർത്തിയിട്ടേക്കുക. അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. കാരണം ഡെയിലി ഒരു വ്ളോഗായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക, ബെല്ലൈക്കണൊക്കെ അമർത്തിയിടുക. പിന്നെ വീഡിയോ കണ്ട് യൂസ്ഫുൾ ആയാൽ മാത്രം നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളെ അഖിലിൻ്റെ ഇതാണ്. അഖില, ഒന്ന് മാസ്ക് ഒന്ന് മാറ്റി കാണിച്ചു കൊടുത്തരാം നിന്നെ. ഓക്കെ, ഇതാണ് നമ്മളെ KGF മെമ്പർ തന്നെയാണ്. അപ്പോൾ ആള് സ്പീക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതുപോലെ നമ്മളെ ജിപ്സിയിൽ ചെയ്തതിന് ശേഷം ഞാൻ റിസൾട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമുക്ക് സ്പീക്കറിന്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കാം. എടാ, എങ്ങനെയാണ് സ്പീക്കർ കാര്യങ്ങളൊക്കെ? ഇതൊക്കെ തന്നെയാണ് സാധനങ്ങള്. ഇന്നത്തെ ഒരു വീഡിയോ ഒരു വ്ളോഗ് എന്നുള്ള രീതിയിൽ കൂട്ടിയാൽ മതി. ആളിത് ആൾറെഡി ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി. ഇതാണ് നമ്മളെ സ്പീക്കർ വരുന്നത്. സ്റ്റീരിയോ കൊടുക്കാൻ ഉദ്ദേശം? സ്റ്റീരിയോ നമ്മുടെ ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോൾ കണക്ഷൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു. ഓക്കെ, ഈ സ്ഥലം ശരിക്കും ജിപ്സിയുടെ പ്രോപ്പർ സ്ഥലം തന്നെയാണോ? ഇവിടെ വെക്കാറുണ്ട് നമ്മള് ബൊലേറോ ഇതിലൊക്കെ. ഈ ഒരു പോർഷൻ തന്നെയാണ് വരാറ് ചെളി അടിക്കുക. ഈ ടൂറിലൊക്കെ ആണെങ്കിലും നമ്മള് മട്ടടിക്കുന്ന ടൈമിലും ചേറൊക്കെ കാണുന്ന ടൈമിലും കേടാകുന്ന ചാൻസ് ഇപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഇത് അഡീഷണൽ ആയിട്ട് ജിപ്സിൻ്റെ ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഒരു കൺസോൾ ചെറുതായിട്ട്. ഇവിടെ ഒരു ക്ലോക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ സിഗരറ്റ് ലൈമ്പ്, പിന്നെ ഒരു മൂന്ന് സ്വിച്ചിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗം ഊരിട്ടാണ്. ഇവിടെ ഞാൻ ഒരു ഇഗ്നിഷൻ്റെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, എഞ്ചിൻ സ്റ്റാർട്ട് ഓൺ ഓഫ് സ്വിച്ച്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം നമുക്ക് ഒരു അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് ജസ്റ്റ് ഒരു സ്റ്റീരിയോ കണക്ട് ചെയ്യാം മാത്രമേ ഉള്ളൂ. ഇതിൽ നാല് സ്പീക്കറിനുള്ള വയറിട്ട് കൊടുക്കേണ്ടതോ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ? രണ്ടെണ്ണം ആണ് ഇപ്പൊ നിലവിൽ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നാലും ബാക്കിലോട്ട് സീറ്റിന്റെ അടിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അത് ഏത് വഴിക്കാണ് പോവാ? നമുക്ക് ഈ പാനലിന്റെ താഴെ കൂടെ കൊടുക്കാം. പാനലിന്റെ താഴെ കൂടെ ആ സ്പീക്കറിന്റെ ഹോൾഡ് അടി കൂടെ കൊണ്ടുപോയിട്ട് താഴോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയയിലൂടെ ഉള്ളോട്ട് കൊടുക്കാന്നാണ്. നമ്മൾ കയ്യ് പോയില്ല, നമുക്ക് മറ്റേ കേബിൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വലിച്ചെടുക്കാം. പ്രശ്നമുണ്ടോ? മാക്സിമം ടൈറ്റ് ചെയ്ത് ടാപ്പ് എടുത്തിട്ട് ചെയ്യുള്ളൂ. നമ്മൾ സോൾഡറും ചെയ്ത് കൊടുക്കാറുണ്ട്.
സോൾട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം, നമുക്ക് എന്തെങ്കിലും മേബി എന്തെങ്കിലും ആവശ്യത്തിന് ഊരണ്ടി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും സോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നാളെ ഒന്നൊരു നമുക്ക് ഓഫ് റോഡ് പർപ്പസ് ഉള്ള വണ്ടിയല്ല, അപ്പോ നമുക്ക് നാളെ എന്തെങ്കിലും കേസ് നമുക്ക് വാഷിങ്ങിനോ ഫുൾ മഡടിച്ചിട്ട് കേൾക്കേണ്ട ഒരു ആവശ്യം വന്ന് നമുക്ക് സ്പീക്കർ റിമൂവ് ചെയ്തിട്ട് ചെയ്യാം. സോൾട്ട് ചെയ്താൽ നമുക്കത് പറ്റത്തില്ല. അടുത്തായിട്ട് ഇടാൻ പോകുന്നത് ഇത് മാരുതിയുടെ ഇൻഡിക്കേറ്ററിൽ നിന്ന് വരുന്ന ഒരു ക്ലിപ്പാണ്. ഇതേ ക്ലിപ്പാണ് നമ്മൾ അതിന്റെ നാല് ഹോളിനായിട്ട് ഇടുന്നത്. ഇട്ട് കഴിയുമ്പോൾ ഏകദേശം ഇതേപോലെ വരും. ഇതേപോലെ നാല് ക്ലിപ്പ് ഇതിന് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്ലാഷ് ഓൺ ആക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതവിടെ ഈ നാല് ക്ലിപ്പുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ഈ സ്പീക്കറിന് സ്ക്രൂ ചെയ്ത് വെക്കുക. ഇറങ്ങല്ലേ നമ്മൾ അടുത്ത സ്പേസർ എടുക്കാൻ പോണെ. ഇതാണ് ഐറ്റം. ഇത് എന്തിനാടാ ഈ ഒരു ഇത്? ചില വണ്ടികളിൽ ഇത് 6.5 ആണ് വരുന്നത് ഇഞ്ചസ്. നോർമൽ ഒരു 6 ഇഞ്ചിനുള്ളതായ സ്പേസ് ഉണ്ടാകത്തുള്ളൂ ഡോറിലൊക്കെ. ഓക്കെ, അപ്പോ 6.5 കയറ്റുമ്പോ അതിന്റെ മാഗ്നറ്റിന്റെ ബാക്ക് ഭാഗം ഉണ്ടാവും, അത് നമ്മുടെ ഗ്ലാസ്സിൽ തട്ടാന് അതേപോലെ ബോഡിയിൽ ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒന്നുകൂടി പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് വർക്കിംഗ് കിട്ടും വണ്ടിക്ക്. ഓക്കെ, നമ്മൾ ഇതിപ്പോ എങ്ങനെ വെക്കുക? ഇങ്ങനെയാണോ വരിക അതോ ഇങ്ങനെയാണോ വരിക? ഇത് ബോർഡിലോട്ട് കാണും. അവസാനം ഇങ്ങനെ നമ്മള് സ്പേസർ ഇട്ടിട്ട് തന്നെ സാധനം വെക്കേണ്ടി വന്നു. കാരണം ജിപ്സിയിലേക്ക് JBL സ്പീക്കർ വാങ്ങണവരെ ശ്രദ്ധിക്ക്, 6 ഇഞ്ച് മാക്സിമം വാങ്ങുക, 6.5 കയറി കഴിഞ്ഞാൽ സ്പേസർ ഇടേണ്ടി വരും. ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ ഭയങ്കര കഷ്ടപ്പെട്ട് പോയ ഒരു തുടക്കിട്ട്, അപ്പോ ജസ്റ്റ് ഒന്ന് കാറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. A few moments later. നമ്മളെ ചെക്കൻ അങ്ങനെ കഷ്ടപ്പെട്ട് ആ സ്പീക്കർ അതിൻ്റെ ഉള്ളിൽ കുത്തി കൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ജിപ്സിക്ക് ഇങ്ങനെ ഒരു ട്രയ വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് നിന്നുണ്ട്. എന്നാലും ഈ ക്ലാമ്പ് ഇനി ഒന്ന് എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും, ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഗിയർ ഭാഗം. ഇപ്പൊ ക്ലാമ്പ് ഫ്യൂസ് ബോക്സിന്റെ പൊസിഷൻ ഒന്ന് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അത് JBL ആയതുകൊണ്ടാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പെടലുമ്പോൾ ചവിട്ടി കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും വരില്ല. എന്തായാലും ഈ ഒരു ഭാഗത്തിൽ ഏകദേശം ചവിട്ട് വരുള്ളൂ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൺസോൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാലൊന്നും ചവിട്ടുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മളുടെ അഖിലിന്റെ ഷോപ്പ്. ഇത് എടവണ്ണ ടൗണിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ആള് ഓഫ് റോഡ് ആക്സസറീസ്, അതുപോലെ തന്നെ നമ്മളെ കാറിന്റെ സ്റ്റീരിയോ കാര്യങ്ങൾ, കാർ വാഷ്, പോളിഷ് കാര്യങ്ങൾ, അങ്ങനെ ഒരു കാറിന്റെ ആളിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സ്പെഷ്യലായിട്ട് ഓഫ് റോഡ് കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്.
കട റീനോവേറ്റ് ചെയ്യാൻ പോവാണ്. അതൊന്നാണ് ഇപ്പൊ ഈ ഷോപ്പ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും കമ്മിങ് സൂൺ ഇതൊന്നും കൂടി വലുതാക്കി അവൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആളെ നമ്പർ ഞാൻ കൊടുക്കാം. ഓഫ് റോഡ് ആക്സസറീസ് ഏതാണെങ്കിലും അവൻ നിങ്ങൾക്ക് എത്തിച്ചു തരും. അപ്പോ അവർക്കൊ ഒരു ജിപ്സി ബിൽഡ് ചെയ്തുകൊണ്ടിട്ട് നമുക്ക് അത് പറഞ്ഞു. അപ്പോ ഇതാണ് ആളുടെ അടുത്ത കമ്മിങ് സൂൺ പ്രോജക്ട്. വീഡിയോ ചെയ്യാനൊന്നും വഴിയില്ല. നമുക്ക് പിന്നെ ഇത് ഫൈനൽ പ്രൊഡക്റ്റ് കാണാം. ഇത് ജിപ്സി കിങ് MTFI ആണ്. ജസ്റ്റ് സർവീസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് കസ്റ്റമൈസ് ചെയ്ത് തരാന്ന് പറഞ്ഞാല് ഇതിന് ഓഫ് റോഡ് ബമ്പർ, സ്നോർക്കല്, അതുപോലെ ഇതിന്റെ പെയിന്റിങ് കാര്യങ്ങളല്ലാണ്ട് ഈ സ്നോർക്കലിന്റെ യൂസ് കാര്യങ്ങള് ഞാൻ അടുത്തൊരു വീഡിയോയില്, ഒരു ഓഫ് റോഡ് എക്യുപ്മെന്റ് എന്നുള്ള രീതിക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യണ്ട്. അപ്പോൾ ഇത് അഖിലിൻ്റെ പ്രൊജക്റ്റാണ്. ഇത് അവൻ്റെ ജിപ്സി ആണ് കേട്ടോ. ഇതിന് 4 MT ടയറ്, ലിംബ്രൈസർ, സ്നോർക്കല്, ഓഫ് റോഡ് ബമ്പർ, വിഞ്ച്, ഫോഗ് ലാമ്പ്, രണ്ടെണ്ണം എന്താ പറയുക മിഡിലുണ്ട്, ഒരു ബാറ് നടക്കുന്നുണ്ട്, പിന്നെ ബാക്കി ഇതൊക്കെ സ്നോർക്കലാണ്. അവൻ 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റീൽ ട്രിമ്മാണ്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ഈ ഒരു പെട്രോൾ ജിപ്സി നിങ്ങൾക്ക് റിവ്യൂ ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, ഞാൻ A to Z പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒന്ന് അവൻ്റെ വണ്ടി കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ കസ്റ്റമൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ അവനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം. ഞാൻ നമ്പർ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ആളെ വിളിച്ചു നോക്കുക. അപ്പോൾ ആളെ ഷോപ്പാണ്, നിങ്ങൾ വരിക. നമ്മളെ വീഡിയോയിൽ ഇന്ന് ഏകദേശം അത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മളെ ജിപ്സിയിൽ നോർമലായിട്ട് എവിടെ സ്റ്റീരിയോ കൊടുക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിച്ചുള്ളൂ. ഒരു വ്ളോഗ് എന്നുള്ള രീതിക്ക് കണക്കൂട്ടിയാൽ മതി. അപ്പോൾ അതിനെ എന്താ പറയുള്ളത്, ഓഫ് റോഡ് ആക്സസറീസ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെ എത്തിച്ചു കൊടുക്കാം, എത്ര ദിവസം കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ കഴിയും? സ്റ്റോക്ക് ഉള്ളതാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ചെയ്തുതരാം. സ്റ്റോക്ക് ഇല്ലാത്ത ഓർഡർ ബൈ ഓർഡറിലുള്ളതാണെങ്കിൽ നമുക്ക് ഒരു മാക്സിമം ഒരു 7 ഡേയ്സ്. നമ്മൾ കൊറിയർ ആണെങ്കിൽ കൊറിയർ ചെയ്തുതരാം. ഈ നമ്മുടെ കൂടെ ഒന്നും നമ്മൾ കിട്ടിയത് വരും. ഓക്കെ, സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? ബമ്പേഴ്സ്, ഓഫ് റോഡ് ബമ്പേഴ്സ് ഉണ്ട്, കസ്റ്റം ചെയ്തിട്ടും ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ളത് നിങ്ങളൊരു മോഡൽ കാണിച്ചിരുന്നെങ്കിൽ സെയിം സാധനം ഉണ്ടാക്കി തരും. ദെൻ എക്സോസ് ചെയ്യുന്നുണ്ട്, പിന്നെ വാലോട്രോണിക് ചെയ്യാം വേണമെങ്കിൽ. പെർഫോമൻസ് ഫീൽഡേഴ്സ് വരുന്നുണ്ട്, ദെൻ ബാർ ലൈറ്റ്സ്, ഓൾമോസ്റ്റ് ഏറ്റവും സെറ്റ് തന്നെ പറയാം. ഓഫ് റോഡിൽ ഓട്ടോ സെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, സസ്പെൻഷൻ ഷോക്ക് അപ്പ് എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആളെ വണ്ടി പുറത്തിറക്കുന്ന ഞാൻ കാണിച്ചില്ലേ, ആ നീല കളർ വണ്ടി അളതാണ്. നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊരു ദിവസം പിന്നെ പ്ലെയിനിൽ ചെയ്യേണ്ടി വരും ഓഫ് റോഡ് പോകുന്ന സമയത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.